ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു നെയ്ത്തുശാലയിലേക്കാണ്. മനോഹരങ്ങളായ സാരികൾ നാം എല്ലാവരും അണിയാറുണ്ട്. ഓരോ സാരിയും പിറവിയെടുക്കുമ്പോൾ അതിന് പിന്നിൽ ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങളുടെ അനേകം ആളുകളുടെ കഷ്ടപ്പാടിൻ്റെ കഥയെക്കുറിച്ച് നമ്മൾക്ക് ആർക്കും അറിയില്ല. വളരെയേറെ കഷ്ടപ്പാടിലൂടെ പരിമിതമായ സാഹചര്യങ്ങളിലൂടെയാണ് ഈ നെയ്ത്തുശാലയിലെ ജീവനക്കാർ ജോലി ചെയ്യുന്നതും ഓരോ മനോഹരങ്ങളായ സാരികളും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തരുന്നതും. ഓരോ സാരിയും നെയ്തെടുക്കുന്നതിന് മുൻപ് അതിൻ്റെ നൂലിഴകൾ യോജിപ്പിച്ചെടുക്കുന്ന വളരെ അപൂർവമായൊരു കാഴ്ച കാണാനുള്ള ഭാഗ്യം ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 38 വർഷമായി ഈ ജോലി ചെയ്യുന്ന ഒരു പ്രായമായ അക്കയാണ് ഇപ്പോൾ ഊടും പാവുമായിട്ട് ഈ നൂലിഴകൾ കോർത്തിണക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഒരു ദിവസത്തിൽ അവർക്ക് ഒരു സാരിയുടെ നൂലിഴകൾ മാത്രമാണ് ഇത്രയും സമയം ഇത്ര സ്പീഡിൽ ചെയ്താൽ പോലും അവർക്കത് കോർത്തിണക്കാൻ പറ്റുന്നത്. വെറും 2.5 രൂപ ശമ്പളത്തിൽ തുടങ്ങിയ ജോലിയാണ് എന്ന് അവർ നമ്മളോട് പറയുകയുണ്ടായി. അപ്പൊ 2.5 രൂപയാണ് ഞാൻ പണിക്കാൻ തുടങ്ങാൻ പഠിക്കുമ്പോ, ഒരച്ച് പണിച്ചു കഴിഞ്ഞാൽ 2.5 രൂപ കിട്ടുള്ളൂ. അപ്പൊ തുടങ്ങി എന്താ 38 കൊല്ലായി. 38 കൊല്ലായിട്ട് ഒരു ദിവസം അതേപോലെ നെയ്യുന്നവരും നന്നായിട്ട് നെയ്താ 2 ദിവസത്തെ സാരി ആവും, ഇല്ലെങ്കിൽ 3-4 ദിവസം ആവും. അവർ നെയ്യുന്നതിന് അനുസരിച്ച് ജോലി ഞങ്ങളോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നതിനിടയിലും വളരെ സൂക്ഷ്മതയോടുകൂടി അവർ ചെയ്യുന്ന ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇത്ര പെർഫെക്റ്റായിട്ട് ഈ പ്രായത്തിലും ഇവർക്ക് ഈ ജോലി നന്നായി ചെയ്യാൻ സാധിക്കുന്നത്. വളരെ സ്പീഡോടുകൂടി തന്നെ വളരെ സൂക്ഷ്മതയോടെയാണ് അക്ക ഓരോ നൂലിഴകളും കോർത്തിണക്കിക്കൊണ്ടിരുന്നത്. ഒരു നൂലിഴകൾ ഇതുപോലെ കോർത്തിണക്കിയതിന് ശേഷം സാരിയുടെ 2-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ്. ഈ ഒരു തറിയിൽ കൈയും കാലും ഉപയോഗിച്ച് ആണ് ഈ ഒരു തറിയിൽ ഡിസൈൻസ് എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു സിൽവറും ആഷും ഡിസൈനിലുള്ള മനോഹരമായ ഒരു സാരിയുടെ നെയ്ത്താണ്. ഇതിൻ്റെ വേറൊരു കളർ കോമ്പിനേഷനാണ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിരുന്നത്. വളരെ മനോഹരമായ ഡിസൈൻസൊക്കെ കാണുമ്പോൾ നമ്മളാരും തിരിച്ചറിയുന്നില്ല ഇത്രമാത്രം കഷ്ടപ്പാടുകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന്. ഇത്തരത്തിലുള്ള ഒരു ചെറിയ ബോർഡറും ഡിസൈനും ഉള്ള സാരി നെയ്തെടുക്കുന്നതിന് ഏകദേശം 2 ദിവസത്തോളത്തെ അധ്വാനം നല്ല എക്സ്പീരിയൻസ് ഉള്ള നെയ്ത്തുകാർക്ക് ആവശ്യമാണ്. ചിലപ്പോൾ 2-3 ദിവസം വരെ അത് നീണ്ടുപോകാം. ഇതൊരു തെറ്റും മുണ്ടിൻ്റെ വർക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് കൊടുക്കുന്ന വേഷ്ടി അല്ലെങ്കിൽ നേരിയതാണിത്. ഇത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അതിൻ്റെ മുണ്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വർക്കാണ്. നല്ല ഒരു കസറും നല്ല മെറൂൺ കളർ കോമ്പിനേഷനുള്ളതാണ്. വരുന്ന ഊടും പാവും എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അതിൽ പാവാണിത്. ഈ ഒരു 2 സെറ്റാണ് ഒരു പാവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് അളവൊന്നും എനിക്കറിയില്ല. അപ്പൊ നമുക്ക് രാജുവിനോട് തന്നെ ചോദിക്കാം, ഈ ഒരു പാവിൽ നിന്ന് നമുക്ക് മുണ്ടൊക്കെ ആണെങ്കിൽ, ധോത്തി ആണെങ്കിൽ എത്രയാണ്? അതായത് ധോത്തി ആണെങ്കിൽ 9 മുണ്ട് വരെ നെയ്യാൻ പറ്റും. സാരി ആണെങ്കിലും അത് വേറെ തറയില് 6 സാരി വരെ നെയ്യാം പറ്റും. സെറ്റ് മുണ്ടൊക്കെ ആണെങ്കിൽ, സെറ്റ് മുണ്ടാണെങ്കിൽ ചെറിയ മുണ്ട്, ചെറിയ മുണ്ട് അല്ലെങ്കിൽ വലിയ മുണ്ട്, ഒരു 14 എണ്ണം ചെയ്യാൻ പറ്റും. രണ്ടും ഒരുമിച്ചല്ല, ആദ്യം ഒരു തറയില് ഇത് മുട്ട് മുറിച്ചതിന് ശേഷമാണ് വേറൊരു സെറ്റ് മുണ്ട്, 14 സെറ്റ് മുണ്ട് ഒറ്റമുണ്ട് മാത്രം. ഗ്രാമത്തില് ശരിക്കും സെറ്റും മുണ്ടുകളും കൈത്തറി ഉൽപ്പന്നങ്ങളുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്, ഫേമസ് ആയിട്ട് പുറത്തേക്ക്. അപ്പൊ ശരിക്കും ഇത് എങ്ങനെയാണ്, പണ്ട് കാലം തൊട്ടേ ഇവിടെ നെയ്ത്തുകാരുണ്ടായിരുന്നോ? എന്താണ് ഈ കുത്താമ്പള്ളി ഗ്രാമത്തിന്റെ ഒരു ചരിത്രം പറയാമോ? അത് ഒരു 100-200 വർഷങ്ങൾക്ക് മുന്നേ കൊച്ചു രാജാവിനെ നെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് നമ്മളെ കൊണ്ടുവന്നത്. കൊച്ചു രാജാവ് ദിവസം ഒരു പുതിയ വസ്ത്രമാണ് കൊടുക്കാറുണ്ടോ? അപ്പൊ പുതിയ വസ്ത്രം കൊടുക്കുന്നതിന് നെയ്ത്തുകാരുടെ ദിവസം ഓരോരോ ഡിസൈൻ നമ്മളിങ്ങനെ നെയ്ത് നെയ്താണ് കൊടുക്കാറ്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചതാണ്. നമ്മുടെ സംസാരിക്കുന്നത് കണ്ണനാണ്, ദേവാംഗ ബ്രാഹ്മിൻസ് ആണ് നമ്മള്. അപ്പൊ അങ്ങനെ വന്ന് കൂടിയതാണ്. അപ്പൊ പൊതുവെ പുറത്ത് കുത്താമ്പിളിന്ന് ഇപ്പൊ കേൾക്കുമ്പോ കൈത്തറിയുടെ ഓർമ്മ എല്ലാവർക്കും വരുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണ്, കൊച്ചു രാജാവാണ് നെയ്ത്തുകാരെ കൊണ്ടുവന്നത്. പിന്നീട് ആ ഗ്രാമം ഈ ഒരു തൊഴിലായിട്ട് പുള്ളായിട്ട് ഗ്രാമമായിട്ട് മാറി. ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോ ഈ സൗണ്ട് ആയിരിക്കും, ഒരു സൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങള് തലമുറകള് ഇപ്പൊ വരുന്ന തലമുറകള് നെയ്ത്തിലേക്ക് വരുന്നില്ല, ബിസിനസ്സിലേക്ക് കൂടുതൽ. വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് കൈത്തറി മേഖല. പുതിയ തലമുറയിൽപ്പെട്ട ആരും തന്നെ ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരാത്തതുകൊണ്ട് അന്യം നിന്നു പോകുന്ന ഒരു തൊഴിലാണ് നെയ്ത്ത് വ്യവസായം അല്ലെങ്കിൽ കൈത്തറി മേഖല എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 7 ലോക കൈത്തറി ദിനം. കൈത്തറി മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കുമായിട്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.